ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചെറുപയർ കറിയാണ് കേട്ടോ. ഇതിനായിട്ട് ചെറുപയർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ചെറുപയർ കറിയൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് രണ്ട് ഉണക്കമുളക് കൂടി പൊട്ടിച്ച് ചേർക്കാം. വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നതിന് ശേഷം ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ചെറുപയർ വേവിക്കുമ്പോൾ അതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കാം. എന്നതിന് ശേഷം ഈ മഞ്ഞളും മുളക് പൊടിയും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെറുപയർ നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. സവാളയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച നമ്മുടെ ചെറുപയർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുപയർ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. എന്നതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുട്ടിനായതുകൊണ്ട് എനിക്ക് കുറച്ച് കറി വേണം. അപ്പോൾ ഈ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപയർ ഇങ്ങനെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഈ കറി കഴിച്ചത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ.